നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനിടയിൽ മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി. വാർത്താ സമ്മേളനം 6 ഗവർണറെ സന്ദർശിച്ച എം ബി രാജേഷ്. വിവാദ ബില്ലുകളിൽ ഒപ്പുവെക്കാതെ ഗവർണർ. മക്കളെ, അമ്മ പറഞ്ഞു വിട്ട എന്റെ പൊന്നി, ഇത്രയും നേരം എവിടെ ആയിരുന്നടാ നീ, എടാ നീ ഇത്രയും നേരം എവിടെ ആയിരുന്ന. അഭിരാമിക്ക് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം സംസ്കരിച്ചു. ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തം. ന്യായീകരിച്ചു കേരള ബാങ്ക് ചെയർമാൻ. സർഫാസി കേന്ദ്ര നിയമമെന്ന് വി എൻ വാസവൻ. മകളുടെ മുന്നിലിട്ട് പിതാവിനെ തല്ലിയതിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. നടപടി പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ. ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ് ബിജു പ്രഭാകർ. നടുക്കം മാറാതെ പ്രേമൻ. ഇദ്ദേഹം 17 വർഷമായി പ്രൊവിഷൻ സ്റ്റോർ നടത്തി വരുന്ന ഒരാളാണ്. ദിവസവും 10,000 രൂപയായിരുന്നു വരുമാനം. പെട്ടെന്ന് അത് ഡബിളായി മാറി. അതെങ്ങനെയാണെന്ന് അറിയണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. മനസ്സിനെ ഇപ്പോഴും പിന്നെ എന്നെ പൊള്ളിപ്പിക്കുന്നത് എന്റെ മകളുടെ കരച്ചിലാണ്. ഒരു പിതാവിനെ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി എൻ്റെ മകൾ നടത്തിയ ആ ശ്രമം, അത് ഇപ്പോഴും എന്റെ വേദനയായി. എന്റെ കണ്ണു നിറച്ചിടാ ഇപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കും. ഫ്ലക്സ് ബോർഡിലെ സവർക്കറെ ചൊല്ലി വിവാദം. നടപടിയെടുത്ത് കോൺഗ്രസ് നേതൃത്വം. ചിത്രത്തിന് എന്ത് കുഴപ്പമെന്ന് ബി ജെ പി. ഭാരത് ജോഡോ യാത്ര ആലുവയിലേക്ക്. ഗെഹ്ലോട്ടിന്റെ ഉപാധികൾ വെട്ടി നേതൃത്വം. ഇരട്ട പദവി പറ്റില്ലെന്ന് സോണിയാഗാന്ധി. നിർണായക ചർച്ചകൾ കൊച്ചിയിൽ. രാഹുൽ അധ്യക്ഷനാകണമെന്ന് സച്ചിൻ പൈലറ്റ്. കോഴക്കേസിൽ കെ സുരേന്ദ്രന് തിരിച്ചടി. ശബ്ദം സുരേന്ദ്രന്റേത് തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം.